മുംബൈ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മുംബൈ ഫാൻസ് പാണ്ഡ്യയെ കൂക്കി വിളിക്കുന്നു. മുംബൈയുടെ തട്ടകമായ വാങ്കഡയിൽ പോലും ഒരു മുംബൈ ക്യാപ്റ്റനെ ഇതുപോലെ കൂവൽ ഇതുവരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ പോലും ഇതുപോലെ അപമാനിക്കപ്പെട്ട മറ്റൊരു ക്യാപ്റ്റൻ ഐ പി എൽ ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോഴിതാ വിമർശനങ്ങൾക്കെതിരെ പാണ്ഡ്യ പ്രതികരിച്ചിരിക്കുകയാണ്. അടുത്ത ഡൽഹിയുമായിട്ടുള്ള മാച്ചിന് മുന്നെയാണ് പാണ്ഡ്യ വലിയ സ്റ്റേറ്റ്മെൻ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാണ്ഡ്യയും രോഹിത് ശർമ്മയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നത് വ്യക്തമാണ്. അത് നമ്മൾ ടി വി സ്ക്രീനിൽ കണ്ടിട്ടുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ പാണ്ഡ്യ വലിയ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. എൻ്റെ ക്യാപ്റ്റൻസി ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കാത്തത് കൊണ്ട് ഞാനൊരു ചീത്ത ക്യാപ്റ്റനാണെന്ന് ആരും തന്നെ പറയരുത്. ഞാൻ ഗുജറാത്തിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അതുകൊണ്ട് മറ്റൊരു താരത്തിന് വേണ്ടി എന്നെ ആരും വിമർശിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. ടീം മാനേജ്മെൻറ്റ് എന്നെ ക്യാപ്റ്റനാക്കി. എനിക്ക് ആ കർത്തവ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. മുംബൈ ടീമിന് കപ്പ് നേടിക്കൊടുക്കണം. അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് ആര് വിമർശിച്ചാലും ഞാനതിനെ പ്രതികരിക്കുന്നില്ല. ഇനി എൻ്റെ ക്യാപ്റ്റൻസി മോശമാണെങ്കിൽ ടീം മാനേജ്മെൻ്റ് എന്നോട് ക്യാപ്റ്റൻസി മാറാൻ ആവശ്യപ്പെട്ടാൽ ഞാനിത് രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കും. അല്ലാതെ ഞാൻ ക്യാപ്റ്റൻസി മാറില്ലെന്ന് ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കി. ഇങ്ങനെ തന്നെ കളി മുന്നോട്ട് പോയാൽ മുംബൈ ടീം പ്ലേ ഓഫിൽ എത്തില്ലെന്നത് ഉറപ്പാണ്. കളിച്ച മൂന്ന് മാച്ചിലും തോറ്റിരിക്കുകയാണ്. ഇനി രണ്ട് മൂന്ന് മാച്ച് തോറ്റാൽ ഉറപ്പായിട്ടും മുംബൈ മാനേജ്മെൻറ്റ് പാണ്ഡ്യയോട് ക്യാപ്റ്റൻസി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റനാകും. അങ്ങനെ വന്നാൽ മുംബൈ ടീം പഴയതുപോലെ തിരിച്ചെത്തും. അപ്പോൾ മുംബൈ ടീമിൽ ക്യാപ്റ്റൻസി മാറ്റം ആവശ്യമാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.